മൂഷികസ്ത്രീ എന്നും മൂഷികസ്ത്രീ എന്ന് പറയുന്നത് പോലെയാണ്. തെരഞ്ഞെടുപ്പ് നടത്താതെ സമവായത്തിൽ തീരുമാനിച്ച കെ പി സി സി അംഗങ്ങളുടെ പട്ടിക റിട്ടേണിംഗ് ഓഫീസർ തിരിച്ചയച്ചത് സംസ്ഥാന നേതൃത്വത്തിന് തിരിച്ചടിയായി. നേതാക്കൾ മാത്രം കൂടിയാലോചിച്ച് തയ്യാറാക്കിയ പട്ടികയ്ക്കെതിരെ പരാതിയുടെ പ്രളയമായിരുന്നു. അതോടെയാണ് വരണാധികാരിയായ ജി പരമേശ്വര പട്ടിക തിരിച്ചയച്ചത്. എന്നാൽ 24 മണിക്കൂറിനകം പട്ടിക വേണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്നാണ് ഒഴിവുകൾ മാത്രം നികത്തിയുള്ള പട്ടിക കൈമാറിയതെന്നും പരാതി ഉയർന്ന സാഹചര്യത്തിൽ അത് തിരിച്ചു വാങ്ങുകയായിരുന്നുവെന്നുമാണ് സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നത്. രാജസ്ഥാനിൽ നടന്ന ചിന്തൻ ശിബിരത്തിൽ കൈക്കൊണ്ട തീരുമാനങ്ങളൊന്നും പാലിക്കാതെയുള്ള പട്ടികയാണ് കേരള നേതൃത്വം ഹൈക്കമാൻഡിന് കൈമാറിയതെന്ന് ടി എൻ പ്രതാപൻ എം പി ഉൾപ്പെടെയുള്ളവർ ഹൈക്കമാൻഡിനോട് പരാതിപ്പെട്ടു. 280 അംഗ പട്ടികയിൽ യുവാക്കൾ, വനിതകൾ, പട്ടികജാതി വർഗ വിഭാഗക്കാർ എന്നിവർക്കൊന്നും മതിയായ പ്രാതിനിധ്യമില്ല. 5 വർഷം കഴിഞ്ഞും ഭാരവാഹിയായി തുടരുന്നത് ഒഴിവാക്കണമെന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ ചിന്തൻ ശിബിരത്തിലെടുത്തിരുന്നു. ഗ്രൂപ്പ് നേതൃത്വങ്ങളുമായി ഉണ്ടാക്കിയ ധാരണ പ്രകാരം അംഗങ്ങളായി നിലനിർത്തിയവരിൽ ചിലർ പാർട്ടിയിൽ സജീവമല്ലെന്ന്, നേരത്തെ പാർട്ടി അച്ചടക്കം ലംഘിച്ചവരും തുടരുകയാണെന്നുമുള്ള പരാതികളും ഹൈക്കമാൻഡിന് ലഭിച്ചിട്ടുണ്ട്. തിരുത്തു നിർദ്ദേശിച്ച പട്ടിക സംസ്ഥാന നേതൃത്വത്തിന് തന്നെ മടക്കുകയായിരുന്നു. പരാതികളുണ്ടെങ്കിൽ തിരുത്തി നൽകാമെന്ന് സംസ്ഥാന നേതാക്കളും വ്യക്തമാക്കി. ഒരു നിയോജകമണ്ഡലത്തിൽ നിന്ന് 2 എന്ന കണക്കിൽ 280 കെ പി സി സി അംഗ പട്ടികയാണ് സംസ്ഥാനത്തെ ഉന്നത നേതാക്കൾ കൂടിയാലോചിച്ച് ധാരണയിലെത്തി കൈമാറിയത്. പിന്നാലെ പരാതികൾ ഉയർന്നു. പുതിയ നേതൃത്വമായി ഗ്രൂപ്പ് നേതാക്കൾ സന്ധി ചെയ്തുവെന്ന ആക്ഷേപമാണ് പലരും ഉയർത്തിയത്. നിലവിലുണ്ടായിരുന്ന പട്ടികയിൽ മരിച്ചവർ, പാർട്ടിയിൽ നിന്നും പുറത്തുപോയവർ, നടപടി നേരിട്ടവർ എന്നിവരെ മാത്രമാണ് ഒഴിവാക്കിയത്. പകരമായി 46 പേരെ ഉൾപ്പെടുത്തി. ഇവരിൽ ഭൂരിഭാഗം പേരും 50 വയസ്സിൽ താഴെയുള്ളവരാണെന്നാണ് നേതൃത്വം അവകാശപ്പെടുന്നത്. ബിന്ദു കൃഷ്ണ, ദീപ്തി മേരി വർഗീസ്, ആലിപ്പറ്റ ജമീല എന്നിവർ മാത്രമാണ് വനിതകളായി പട്ടികയിലുള്ളത്.